ജീവകാരുണ്യമുള്ള ഒരാളായിരിക്കണമല്ലോ. ആദ്യം അപ്പം തിന്ന, പിന്നെ കുഴിയെണ്ണ. പക്ഷെ നീ പറഞ്ഞതുപോലെ ഡ്രൈവിംഗിൽ ഇയാൾ അത്ര സമർത്ഥനാണ്. അയ്യോ, സമർത്ഥനാണെന്നോ? ഷോളാപുരം മോട്ടോർ റേസിലും മൂന്നാലഞ്ച് പ്രാവശ്യം ഫസ്റ്റ് പ്രൈസ് വാങ്ങിച്ചിട്ടുള്ള ആളാ. വേണ്ടി വന്നാൽ കാർ ഒഴിച്ച് പെരപ്പുറത്ത് കയറ്റും. ജൂഡോ, സാമർത്ഥ്യത്തെക്കാൾ നമുക്ക് ആവശ്യം വിശ്വസ്തതയാണ്. അയ്യോ, വിശ്വസ്തതയാണ്? ഞാൻ പല ടെസ്റ്റും നടത്തിയാ കൊണ്ടു നമ്മുടെ ഹോട്ടലിലേക്ക് പറ്റിയാണ്. നാടെവിടെയാണ്? ആള് ഒരു പൊട്ടനാണ്, പക്ഷെ കേക്കാൻ മതി. അല്ല, ഇവിടെ കാണുന്നതും കേൾക്കുന്നതും പുറത്ത് പറയാൻ പാടില്ലാത്ത ആളെ ആണല്ലോ ആവശ്യം. ഇവനാണെങ്കിൽ നാക്കെടുക്കാനും വയ്യ, ചെവി ഒട്ട് കേക്കാനും വയ്യ. ജൂഡോ, നീ പറഞ്ഞ സത്യമാണ്. ഇവൻ പൊട്ടൻ തന്നെയാണ്. മാനേജറോട് പറഞ്ഞിട്ട് ഡ്രൈവറായി തപ്പാൻ ചെയ്യാൻ പറഞ്ഞു. പിന്നൊരു കാര്യം, ഇവിടെ പെരുമാറേണ്ടത് എങ്ങനെയാണെന്നെല്ലാം ഇവനെ പറഞ്ഞ് മനസ്സിലായിക്കോളൂ. ഇതൊരു വലിയ ഹോട്ടലാണ്, ഇവിടെ പെരുമാറുന്നത് വളരെ വിശ്വസ്തയോടുകൂടി. പറഞ്ഞ പോലെ ഹോട്ടലാണ് ഞാൻ അറിയത്. ഏതായാലും ഇതിൽ ചെവിക്കല്ലി കൊള്ളത് വെടി വെച്ചിട്ടും അയാൾ തോക്കെടുക്കുന്ന ഞാൻ കണ്ടു. അപ്പോഴേ എനിക്ക് മനസ്സിലായി എന്നെ പരീക്ഷിക്കാനുള്ള വേലയാണ്. ഹോട്ടലാണിത്. ഇപ്പൊ എന്റെ ഉടമസ്ഥനായിരിക്കുന്ന ഗോപി ഉണ്ടല്ലോ, യഥാർത്ഥത്തിൽ ഈ ഹോട്ടലിന്റെ ഉടമസ്ഥനല്ല, വേറെ ആളിൽ നിന്ന് അപകരിച്ചെടുത്തിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ യഥാർത്ഥ മുതലാളി ആര്? ഇപ്പൊ ജീവിച്ചിരിപ്പില്ല. ഒരു വലിയ രഹസ്യം കണ്ടുപിടിക്കാനാണ് ഞാൻ ഈ ഹോട്ടലിൽ താമസിക്കുന്നത്. എന്ത് വന്നാലും രാജേന്ദ്രൻ എന്റെ കൂടെ ഉണ്ടായിരിക്കണം. തീർച്ചയായും. പോട്ടെ, ഏതായാലും ജൂഡയുടെ മുറിയിൽ അവരെ കൂടെ കൂട്ടിക്കൊള്ളും. രാജേന്ദ്ര, ഇവനാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ചെകുത്താറ്റാണ്. അയ്യോ, ഇതിനകത്തൊന്നും കാണാനല്ലോ. ചോട്ടാ, ഒരു ദേഹ പരിശോധന നടത്തും. എടാ ഭയങ്കര, നിന്നെ അടിച്ച. ഭഗവാനെ, ഇത് മറ്റു പലയിടത്തും അവൻ ഒളിച്ചു വയ്ക്കാതിരുന്നത് ഭാഗ്യം. ഇല്ലേ ഫൽഗുന? ഇത് ഫൽഗുന. ഇനി പൊട്ടങ്ങളി ഒന്നും വേണ്ട. ഇവൻ ഫൽഗുനൻ എന്നിവനെ വിളിക്കുമെങ്കിലും യഥാർത്ഥത്തിൽ ഇവൻ ഫൽഗുനിയാണ്. എന്റെ ഇഷ്ട കാമുകി. അയ്യോ, പൊട്ടനൊന്നുമല്ല, ചുമ്മാ കളിച്ചതാ. രാജേന്ദ്രൻ എന്റെ സ്നേഹിതൻ. ബാക്കി കാര്യങ്ങൾ പിന്നെ പറഞ്ഞുതരാം. വരി. നേരത്തെ വരണേ. അച്ഛൻ ഓൾറ്റിൽ മേടിക്കുന്ന കാര്യം മറക്കരുതേ. ശ്രീദേവി. ഓ, അച്ഛൻ വിളിക്കുന്നു. ഈ വളവടിയിലും കളവറിയിലും മാത്രം മതി. കേട്ടം പോയത് പിന്നെ കൃഷികാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് നോക്കുന്നത്. ഈ അളിയനെ പോലെ ഇത്ര ബോറായി ഒരുത്തിനെ ഞാൻ ഈ യുഗത്തിൽ കണ്ടിട്ടേ ഇല്ലേ. ഈ വീട്ടുകാരും നോക്കുന്നത് ബോറാണ്. ഒരു ചേഞ്ച് ഒക്കെ വേണ്ടേ? നമുക്കൊരു വഴിക്ക് പോവാം. എങ്ങോട്ടാ? അതൊക്കെ പിന്നെ പറയാം. വണ്ടി കയറി. ശ്രീദേവി, ഞാനും അളിയനും സ്വല്പം താമസിച്ചേ വരുള്ളൂ കേട്ടോ.
എന്താ? ബാങ്കിലെ അക്കൗണ്ടിൽ ഇനി ഒറ്റ രൂപ പോലും ഇല്ല. ഉടനെ കുറെ പണം ഉണ്ടായേ പറ്റും. നെല്ല് വിറ്റ രൂപ മുഴുവനും തീർന്നോ? നല്ല ചോദ്യം. പണം കയ്യിലിരുന്ന പെറ്റി വരുമെന്നാണോ നിന്റെ വിചാരം? എന്റെ ഒരു സ്നേഹത്തിനോട് കുറെ പണം വാങ്ങിയിരുന്നു, അതും തീർന്നു. ഈ കൃഷിപ്പണി കുറെ ചെലവുള്ള കാര്യമാണ്. ചുമട് കാൽപ്പണം, ചുമട്ട് കൂലി മുക്കാപ്പണം എന്ന് പറഞ്ഞ പോലെ കൂട്ടത്തിൽ അച്ഛന്റെ ചികിത്സ. അതൊക്കെ പറയും, അച്ഛൻ കേൾക്കണ്ട. നീ ഒരു കാര്യം ചെയ്യും, കുറെ ആഭരണങ്ങളാ പണയം വെച്ച് കുറെ രൂപ. അടുത്ത മാസം തേങ്ങ വെക്കുമ്പോ ഞാൻ അതെല്ലാം എടുത്തു തന്നേക്കാം. ചെല്ല. നീ വിഷമിക്കുന്നത് എന്തിനാ? ഉടനെ ഞാൻ ഇതെല്ലാം തിരിച്ചെടുത്ത് തന്നേക്കാം. അവൻ പോയോ? പോയി. അച്ഛൻ എന്തിനാ എഴുന്നേറ്റ് വന്നത്? വരൂ. മോളെ, സുചേന്ദ്രന്റെ പോക്ക് അത്ര ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. നീയാണ് ഇനി അവനെ നിയന്ത്രിക്കുള്ളൂ. അച്ഛൻ വിഷമിക്കാതിരിക്കൂ, എല്ലാം നേരെയാകും. കണ്ണുള്ളപ്പോ കണ്ണിന്റെ വില അറിയില്ല. എന്റെ മോൻ രാജേന്ദ്രന്റെ മഹത്വം ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അവൻ ഇനി വരില്ല, ഒരിക്കലും വരില്ല. അവൻ അഭിമാനിയാണ്. എനിക്ക് അവളെ നല്ല പോലെ അറിയാം. അവൾ ഗാർഹിക തന്നെയാണ്. അവൾ എന്റെ അനിയന്റെ കൂടെ കോളേജിൽ പഠിച്ചവളല്ലേ? അയ്യോ പൊട്ട, നിനക്ക് അബദ്ധം പറ്റിയതാണ്. അവളുടെ പേര് രാധിക എന്നല്ല, റാണി എന്നാണ്. ഈ ഹോട്ടലിലെ ക്യാമറ നടത്തുകയാണ്. എനിക്ക് യാതൊരു സംശയവും അവൾ രാധിക തന്നെ. ഒരു പക്ഷേ ക്യാമറ നടത്തുകയായപ്പോ അവര് പേര് മാറ്റിയിരിക്കും. അല്ല, അതിപ്പോ എന്താണ് പറഞ്ഞത്? ജീവിക്കാൻ വേണ്ടി അവരവരുടെ തൊഴിലനുസരിച്ച് പേര് മാറ്റിയിട്ടുള്ള പലരുമില്ലേ? കുഞ്ഞെന്തിനാ ഈ ആഹാരമൊക്കെ എടുത്ത് നോക്കുന്നത്? തന്നോട് ആര് പറഞ്ഞു ഇങ്ങോട്ട് വരുന്നേ? താരാ വാതിക്കെ പോയി അമ്മ വരുന്നുണ്ടെന്ന്. ഈ അലമാരിക്കകത്ത് രഹസ്യങ്ങളൊന്നും ഇല്ല. രഹസ്യങ്ങളുണ്ടോ ഇല്ലയോ എന്ന് ഞാനോടൊന്ന് അറിയട്ടെ. എനിക്കറിയാവും അമ്മയുടെ സ്നേഹം എപ്പോഴും മകളുടെ ഭാഗത്ത്. നാളെ ഞാൻ കരിമ്പുചണ്ടി ആയാലോ? അപ്പൊ നിങ്ങൾ അമ്മയും മോനും മോളും ഒക്കെ ഒറ്റക്കൊലയിലല്ലേ? അമ്മ, മകൻ, ചേട്ടൻ, അനിയത്തി, ഇതിനേക്കാൾ ഒക്കെ വലുതാണ് മനുഷ്യന് പണത്തിനോടുള്ള ബന്ധം. തനിക്ക് വയസ്സ് 14-15 ആയില്ല. ഇതുവരെ കയറി കിടക്കാൻ സ്വന്തമായിട്ട് ഒരു കൂരെങ്കിലും ഉണ്ടോ? ഇല്ലേ. ഇവിടുന്ന് പുറത്തിറക്കി വിട്ട പേര് വഴി തന്നെ ആശാരണം. ആ മര്യാദക്ക് ഞാൻ പറയുന്നത് അനുസരിച്ച് നിന്നാൽ തനിക്ക് 2 ഏക്കർ സ്ഥലം ഞാൻ എഴുതി. 2 ഏക്കർ സ്ഥലമോ എന്റെ കർത്താവേ? അയ്യോ റാണി, കാഠ്മണ്ഡുവിലുള്ള ഒരു ഹോട്ടൽ ഉടമ നിന്നെ ഇവിടെ ക്യാബിലേക്ക് അയക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അയക്കാമെന്ന് ഞാൻ മറുപടിയും കൊടുത്തു. വേണ്ട സർ, ഞാൻ ഒരിടത്തും പോകുന്നില്ല. എനിക്കും എന്റെ കുഞ്ഞിനും കഴിയാൻ ഇവിടുന്ന് കിട്ടുന്ന ശമ്പളം മതി. മഠി, മുഖത്ത് വന്ന് കയറുന്ന മഹാലക്ഷ്മിയെ തൂത്തെറിയരുത്. നീ എവിടെ പോയാൽ നിനക്ക് ലോകപ്രശസ്തയെ ഒരു നർത്തകിയായിട്ട് ഉയരാം, ധാരാളം പണവും സമ്പാദിക്കാം. ഞാൻ ഈ ഹോട്ടൽ നർത്തകിയായത് ജീവിക്കാൻ മറ്റൊരു മാർഗം ഇല്ലാത്തതുകൊണ്ട്, അല്ലാതെ പണവും പ്രശസ്തിയും ഉണ്ടാക്കാനല്ല. പക്ഷെ ഞാൻ വാക്കുകൊടുത്തു. വീറാണി എന്നോട് ചോദിക്കാതെ സാർ എന്തിനാ വാക്കുകൊടുത്തത്?
നീ അവിടെ നർത്തകിയായി പോയാൽ എനിക്ക് ആ ഹോട്ടൽ പാർട്ട്നർഷിപ്പ് കിട്ടും. നമ്മുടെ രണ്ടുപേരുടെയും നന്മ ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ സമ്മതിച്ചത്. ക്ഷമിക്കണം സാർ, എന്നെ നിർബന്ധിക്കരുത്. എനിക്ക് മേക്കപ്പിന് സമയമായി. ശരി, ആരംഭിച്ചോളൂ. പൊട്ടനില്ലേ ഡ്രൈവർ, അവൻ ഇങ്ങോട്ട് വരാൻ പറയും. ഇന്നത്തെ നൃത്തത്തിന് ഞാൻ റാണിക്ക് ഒരു പുതിയ ഡ്രസ് ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. നിനക്ക് വേണ്ടി ഞാൻ എന്തെല്ലാം ചെയ്യുന്നു, പക്ഷെ എന്റെ ഉയർച്ചയെ കുറിച്ച് നിനക്കൊരു താല്പര്യവുമില്ല. റാണിക്ക് ക്യാബ്രയ്ക്ക് ഒരു പുതിയ ഡ്രസ് തയ്ക്കാൻ ടൈലറോട് പറഞ്ഞിട്ടില്ലേ? ക്യാബ്ര ഡാൻസിനുള്ളത് ആ ടൈലറെ വിളിച്ച് ഡ്രസ് എടുത്ത് എന്റെ മുറിയിലേക്ക് വരാൻ പറയും. എന്റെ മുറിയിലേക്ക് വരാൻ പറയും. ഞാൻ തന്നെ. എന്തൊക്കെ മാർഗം നോക്കിയിട്ടും റാണി ഇവിടുന്ന് പോകുന്ന ലക്ഷണമില്ല. ഞാനൊരു പുതിയ വിദ്യ പ്രയോഗിക്കാൻ പോവുകയാണ്. ഒത്തു കിട്ടിയാൽ അവളുടെ അവസാനത്തെ നൃത്തമായിരിക്കും. താങ്ക് യു, ഗുഡ് നൈറ്റ്. ടൈലർ വന്നു അല്ലേ? നീ പൊയ്ക്കോ, നീ പൊയ്ക്കോളാൻ. ആരും അറിയാതെ താനൊരു വേല ചെയ്യുന്നു. എന്താ സാർ? അയ്യോ സാർ, ഇത് കരിന്താണത്. ഇതിനെ ആ ഡ്രസ്സിൽ ഫിറ്റ് ചെയ്യണം. നൃത്തം നടന്നുകൊണ്ടിരിക്കുമ്പോൾ റാണിയുടെ നെഞ്ചത്ത് ഇത് കുത്തണം. ആർക്കും ഒരു സംശയം തോന്നുന്നില്ല. സാർ, താൻ ഒന്നുകൊണ്ടും ഭയക്കണ്ട, ആ ഡ്രസ്സിങ് തരും. പുതിയ ഡ്രസ് ആ അവിടെ വെച്ചേക്കും. എനിക്കൊരു കൂൾ ഡ്രിങ്ക് കൊണ്ടുവരാൻ ആ വായനോട് പറയാം. സംശയിക്കുകയാണ്. ഞാൻ ആ പെണ്ണിന്റെ മുറിയിൽ കയറിയത് എന്തിനാണെന്ന് നിനക്കറിയാം. ഇതാ നോക്ക്. അയ്യോ, ഇത് കരിന്തളമാണ്. ഇത് കുത്തിയാൽ ഉടനെ ചാവും. ഇത് റാണിക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ടുന്നവർ തുന്നിച്ച ഡ്രസ്സാണ്. ഇതിട്ടുകൊണ്ട് അവൾ ഡാൻസ് ചെയ്യുന്നെങ്കിൽ അവളുടെ ശവം സ്റ്റേജിൽ വീഴുമായിരുന്നു. അപ്പോ റാണിയെ കൊല്ലാനുള്ള ഗോപിയുടെ നീക്കം ആരംഭിച്ചു കഴിഞ്ഞു. ഇയാൾ ഇത്ര ദുഷ്ടനായി പോയില്ലോ. ഏതായാലും ഇക്കാര്യം ആരും അറിയണ്ട. ഞാനാണ് അവളെ രക്ഷിച്ചതെന്ന് ഗോപി അറിഞ്ഞാൽ എന്നെ ഉടനെ പിരിച്ചു വിടും. ഇത് വിടേണ്ട സ്ഥാനം എനിക്കറിയാം.
ചേട്ടനും കൂടെ ചേർന്നാണോ ഈ അക്രമം കാണിച്ചത്? നീ പോരെ മണ്ടി പെണ്ണെ, സ്വല്പം വന്നിരിക്കുന്നത് അക്രമമാണെന്ന് ആര് പറഞ്ഞു? ഇത് കടന്ന കയ്യായി പോയി. വരൂ. അമ്മായി, പഴയ നിയമത്തിലെ ലോത്തിനെ അറിയാം. അത് ഞാൻ പെമ്മക്കളെല്ലാം കൂടി വെള്ളമെടുപ്പിച്ച് വികാരം വരും. എനിക്ക് അമ്മായി കണ്ടിട്ട് വികാരം വരും. അമ്മായി പണം പോകുന്ന വഴി ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എന്തിനാണ് ഇങ്ങനെ നശിച്ചുള്ളത്? നിന്റെ തന്ത സമ്പാദിച്ചവയൊന്നും ഞാൻ ചെലവാക്കുന്നത്, എന്റെ തന്ത സമ്പാദിച്ചവ എന്റെ ഇഷ്ടം പോലെ ഞാൻ ചെലവാക്കും. അച്ഛന്റെ സമ്പാദ്യം ധൂർത്തടിക്കുന്നത് വലിയ മിടുക്കൊന്നുമല്ല. സ്വന്തമായി സമ്പാദിച്ച് ചിലവഴിക്കുന്നത് ആണത്തു. കള്ളും കുടിച്ചുകൊണ്ട് എന്റെ വീട്ടിൽ വന്ന് കയറാൻ നിനക്ക് ധൈര്യം വന്നോടാ? അയ്യോ അച്ഛാ, അടുത്തില്ല അച്ഛാ, വേണ്ട അച്ഛാ. അയ്യോ, എല്ലാം ഭരിച്ചു, എനിക്കിനി മരിച്ചാ മതി. എന്റെ പോവും പോയപ്പോ അവൻ എന്റെ എല്ലാ ഭാഗ്യങ്ങളും കൂടി കൊണ്ടുപോയിക്കളഞ്ഞു പോളെ.